ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ISRO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ചെയർമാൻ സോമനാഥ് നടത്തിയ ഒരു സംസാരം കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് നൽകാനുള്ള മുന്നറിയിപ്പുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോമനാഥിൻ്റെ സംസാരം കേട്ടപ്പോൾ ആ സംസാരത്തെ അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനുമായി ഒന്ന് തട്ടിച്ചു നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയുണ്ടായി. അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വിശുദ്ധ ഖുർആനുമായി ഒന്ന് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണെങ്കിലും അത്തരം ചില വസ്തുതകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് തുടക്കത്തിലെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എന്ന നിലക്ക്, ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലക്ക് സോമനാഥിനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എന്തായിരുന്നു? ഈ ലോകം അവസാനിക്കുമോ, സൂര്യൻ അവസാനിക്കുമോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത്. തീർച്ചയായും അവസാനിക്കും എന്നാണ് അദ്ദേഹം അതിന് ഉത്തരം നൽകിയത്. ഇത് ഇദ്ദേഹം മാത്രമല്ല, ഈ ലോകത്തിന് ഒരു നാശമുണ്ടെന്ന്, ലോകം നശിക്കുമെന്ന്, ഈ പ്രപഞ്ചം തകരുമെന്ന് ശാസ്ത്രം പരക്കെ അംഗീകരിച്ച ഒരു സത്യമാണ്. ഇപ്പോൾ അമേരിക്കയിലെ ബഹിരാകാശ കേന്ദ്രമായ നാസ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്താണ് നാസ പറഞ്ഞത്? വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ഈ പ്രപഞ്ചം തകരുമെന്ന് നാസ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ശാസ്ത്രലോകത്ത് ഇതിനെ സംബന്ധിച്ച് പല ചർച്ചകളുമുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരും അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും അതേപോലെ വിവരങ്ങളുമൊക്കെ നൽകിയത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ, അതല്ലെങ്കിൽ മുമ്പത്തെ പല സംഭവങ്ങളും എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ശാസ്ത്രകാരന്മാരൊക്കെ ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്? ഈ ലോകം അവസാനിക്കും എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു അന്ത്യനാളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും പറയാറുണ്ട് അതൊക്കെ ചില കെട്ടുകഥകളാണ്, മതവിശ്വാസികളുടെ മിഥ്യാധാരണകളാണ്, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച ചില പുരാണ കഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ ഒരു സത്യത്തെ പലരും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ലോകത്താണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ പ്രസക്തമാണ് ശാസ്ത്രം പറയുന്നത്, ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എന്നത് തന്നെയാണ്. അതുതന്നെയാണ് സോമനാഥും ഇവിടെ അടിവരയിട്ടത്. എന്നാൽ ഈ ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് പല കാരണങ്ങളും നിരത്താനുണ്ട്. ശാസ്ത്രം പറയുന്ന പല കാരണങ്ങളും നമുക്ക് പരിശോധിക്കാനും കഴിയും. അതായത് മനുഷ്യർ തന്നെ ഇവിടെ വരുത്തിവെക്കുന്ന, മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും ഈ ലോകത്തിൻ്റെ തകർച്ചയുടെ കാരണമെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും പല കാരണങ്ങൾ, ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് അതോടെ ഭൂമി അവസാനം കുറിക്കും, അതല്ലെങ്കിൽ ഭൂമിക്ക് അവസാനം കുറിക്കുമെന്ന് ശാസ്ത്രം പറയുന്ന മറ്റൊരു കാരണമാണ്. അതല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതുമൂലമുണ്ടാകുന്ന നാശമായിരിക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ കടുത്ത കാലാവസ്ഥ വ്യതിയാനം, ശക്തമായ നിലക്കുള്ള വരൾച്ചയുണ്ടാകുകയും വെള്ളം ലഭിക്കാതെ മനുഷ്യരും ജീവജാലങ്ങളുമൊക്കെ നാശമടയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞാനിവിടെ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ കാരണങ്ങൾ എന്തുമാകട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്, ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒരവസാനമുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഈ ലോകത്തിന്, അതല്ലെങ്കിൽ ഭൂമിക്ക്, സൂര്യന് ഒക്കെ ഒരവസാനമുണ്ട്, ഈ പ്രപഞ്ചം അവസാനിക്കുമെന്നാണ് ശാസ്ത്രം അടിവരയിട്ട് പറയുന്നത്. ആ ഒരു സംഗതി തന്നെയാണ് സോമനാഥും പറഞ്ഞു വെച്ചത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാം. ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. എത്ര കാലം? സൂര്യൻ്റെ ആയുസ് 15 ബില്യൺ ഇയേഴ്സ് വർഷമാണ്. ഭൂമിക്ക് ഇനി എത്ര കാലമുണ്ട്? അതിൻ്റെ സൂര്യൻ്റെ ഇതുവരെയുള്ള ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം
4 ബില്യൺ വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണ്, കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മ. തലമുറകൾ ഇനി ബാക്കി. അപ്പൊ 4 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്, പേടിക്കൊന്നും വേണ്ട. പക്ഷെ സൂര്യൻ ഈ 4 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ, അതിന് മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാവും. കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി ഭൂമി, സൂര്യന്റെ വലിപ്പം വർദ്ധിക്കും. വർദ്ധിച്ച് 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 അത് ഭൂമിയുടെ ഉപഗ്രഹ അല്ല അതിന്റെ ഭ്രമണപഥത്തിന്റെ അത്രയും വലുതാവും. അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാവും. അപ്പോൾ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഒന്നും ഇല്ലാതാവും. അത് വീണ്ടും കത്തിത്തീരുമ്പോൾ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് സൂര്യൻ മാറും. അന്ന് സൂര്യൻ അവസാനിക്കും. കേട്ടല്ലോ സഹോദരങ്ങളെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭൂമി അവസാനിക്കും, സൂര്യൻ അവസാനിക്കും, സൂര്യൻ കത്തിത്തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതൊന്നും മതവിശ്വാസികളുടെ മിഥ്യാധാരണകളോ അബദ്ധജടിലമായ വിശ്വാസങ്ങളോ പഴങ്കഥകളോ കെട്ടുകഥകളോ അല്ല. ശാസ്ത്രലോകം പോലും ഇന്ന് അംഗീകരിക്കുന്ന കാര്യമാണ് ലോകം അവസാനിക്കുമെന്ന്. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്, എത്ര അത്ഭുതകരമാണ്. ശാസ്ത്രം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇത് ലോകത്തോട് നിരന്തരമായി പറഞ്ഞ കാര്യമാണ്. ഈ ലോകം അവസാനിക്കും, ഭൂമി അവസാനിക്കും, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും തകർന്ന് തരിപ്പിണമാകുമെന്ന് വിവിധങ്ങളായ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ഒന്ന് ഒരാവർത്തി വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ വചനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അത്ഭുതകരമായ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി. ഈ സത്യദീനിൻ്റെ സത്യസന്ധത വിളിച്ചോതുന്ന കാര്യങ്ങളാണ് ഇന്ന് ശാസ്ത്രം ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അന്ത്യനാളിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ച്. ലോകം അവസാനിക്കുമെന്ന് മാത്രമല്ല പറഞ്ഞു വെച്ചത്, മറിച്ച് ആ ലോകാവസാനത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിച്ചു. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ അടയാളങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ ധാരാളക്കണക്കിന് ഈ വിഷയത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിന് അലാമാത്തു സാഅ എന്നാണ് പറയുക, അത്തരം ഗ്രന്ഥങ്ങളുടെ പേര്. അതല്ലെങ്കിൽ അലാമാത്തുൽ ഖിയാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളിൽ തന്നെ രണ്ട് തരത്തിലുള്ള അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട്. അലാമാത്തുൽ കുബ്ര, അതേപോലെ അലാമാത്തു സുഹ്ര. അന്ത്യനാള് ലോകം അവസാനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ ചെറിയ അടയാളങ്ങൾ, അതിനാണ് അലാമാത്തു സുഹ്ര എന്ന് പറയുന്നത്. ഈ ലോകം അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പൊടുന്നനെ പെട്ടെന്ന് വരുന്ന, അതല്ലെങ്കിൽ തുടരെ തുടരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ അടയാളങ്ങൾ, അതിനാണ് അലാമാത്തുൽ കുബ്ര എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ കൃത്യമായ നിലക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇസ്ലാമിക പ്രമാണങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. എന്നാൽ എന്നാണ് ഈ ലോകം അവസാനിക്കുക? ആ ഡേറ്റ് എന്നായിരിക്കും, ആ ദിവസം എന്നായിരിക്കും, ആ സമയം എന്നായിരിക്കും? അത് ശാസ്ത്രത്തിന് എന്നല്ല ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ചുള്ള വിവരം ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സർട്ടാവിന് മാത്രമായിരിക്കും അറിയുക. അവൻ്റെ മാത്രം വിജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അറാഫിലെ 187-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യസ് അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, പ്രവാചകരെ, അവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, ഈ ഭൂമി അവസാനിക്കും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതെന്നാണ് എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു. കുൽ, പറഞ്ഞേക്കുക, ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിനെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവിങ്കൽ സംക്ഷിപ്തമാണ്. ലാ യുജല്ലിഹ ലിവക്തിഹ ഇല്ലാഹു, ആ സമയവും ആ ടൈമുമൊക്കെ അവനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. അവൻ അവൻ്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ്, അവൻ്റെ മാത്രം വിജ്ഞാനത്തിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. അപ്പോൾ അന്ത്യനാൾ ലോകമുണ്ട അവസാനിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ സോമനാഥ് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞ ചില ഒരു വാചകമുണ്ടായിരുന്നു, അതെന്താണ്? കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി ഭൂമി, സൂര്യൻ്റെ വലിപ്പം വർദ്ധിക്കും. വർദ്ധിച്ച് 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 അത് ഭൂമിയുടെ ഉപഗ്രഹ അല്ല അതിൻ്റെ ഭ്രമണപഥത്തിൻ്റെ അത്രയും വലുതാവും. അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പോൾ ഭൂമി സൂര്യൻ്റെ ഉള്ളിലാവും. അപ്പോൾ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതാവും. അത് വീണ്ടും കത്തിത്തീരുമ്പോൾ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് സൂര്യൻ മാറും. അന്ന് സൂര്യൻ അവസാനിക്കും. സൂര്യൻ കത്തിത്തീരും,
അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അതായത് സൂര്യൻ നിൽക്കും, അതായത് അത് കത്തിത്തീരും, അത് അവസാനിക്കും, ഭൂമി അവസാനിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞ ഖുർആനിൻ്റെ വചനങ്ങൾ എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്, എത്ര അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആനിലെ 81-ാം അധ്യായം സൂറത്തു തക്വീർ, അതിൻ്റെ ആദ്യ വചനങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഏതൊരാൾക്കും, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആർക്കും പരിശോധിക്കാം. സോമനാഥ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ പോലും അതിൽ വ്യക്തമായ നിലക്ക് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇദ ശംസു കുവ്വിറത്ത്, സുബ്ഹാനല്ലാഹ്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ എന്നാണ്. ഇദ ശംസു കുവ്വിറത്ത്, കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിയപ്പെടുക എന്നാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സൂര്യൻ കെട്ടടങ്ങി, അത് പ്രകാശരഹിതമാകുമ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പറയുകയാണ്. സൂര്യൻ കെട്ടടങ്ങി, ഇന്ന് പ്രവചരിഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ കെട്ടടങ്ങി, അത് പ്രകാശരഹിതമാകുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതിൻ്റെ പ്രകാശം തന്നെ പോകുന്നൊരവസ്ഥയുണ്ടാകും. സൂര്യൻ കത്തിത്തീരുമെന്നല്ലേ പറഞ്ഞത്? അതെ, വിശുദ്ധ ഖുർആൻ അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഖുർആൻ തുടർന്ന് വേറെയും വിശദീകരണങ്ങൾ നടത്തി. വഇദ നുജൂമുൻ കദറത്ത്, വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ അത് മുഴുവനും ഉതിർന്നു വീഴുമെന്നാണ്. ഉതിർന്നു വീഴുക മാത്രമല്ല, തനാസറത്ത് വദഹബ നൂറുഹ, അതിൻ്റെ പ്രകാശമെല്ലാം പോയി, ഈ ലോകം നശിക്കും. വൈദൽ ജിബാലു സുയ്യിറത്ത്, ഈ ഭൂമിയിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഭൂമി തകരുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണ്, പർവ്വതങ്ങൾ അത് സഞ്ചരിക്കപ്പെടുമ്പോൾ, അതായത് ഉസീലത്ത് അൻ വജ്ഹിൽ അർളി എന്നാണ്, ഭൂമുഖത്ത് നിന്ന് ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന വലിയ വലിയ പർവ്വതങ്ങൾ നീക്കപ്പെടുകയും ഭൂമി കിടുകിട വിറക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അത് ഭയാനകമായൊരവസ്ഥയായിരിക്കും. മനുഷ്യർക്ക് ഒന്നിനെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത, വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഭയാനകമായൊരവസ്ഥയായിരിക്കും അപ്പോൾ ഉണ്ടാകുക. മനുഷ്യർക്ക് പ്രിയപ്പെട്ടതായ എല്ലാ വസ്തുക്കളെയും മനുഷ്യർ അവഗണിക്കുന്ന നേരമായിരിക്കും അത്. ഖുർആൻ പറയുകയാണ്, വഇദൽ ഇശാറു ഉത്തിലത്ത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടും അപ്പോൾ. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഒട്ടകങ്ങൾ, അതും പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ. അവരുടെ ഇഷ്ടമൃഗമാണത്, പക്ഷേ അതിനെപ്പോലും ശ്രദ്ധിക്കാൻ അവർക്ക് നേരമുണ്ടാകില്ല. അതെല്ലാം അവഗണിക്കപ്പെടും. മനുഷ്യർ മാത്രമല്ല വിഭ്രാന്തിയിലാകുന്നത്, മനുഷ്യർ മാത്രമല്ല പരിഭ്രാന്തിയിലകപ്പെടുന്നത്. വഇദൽ വുഹൂശു ഹുശിറത്ത്, വന്യമൃഗങ്ങൾ എല്ലാവരും പരിഭ്രാന്തിയോടെ അവരുടെ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച്, അതിൻ്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് ഖുർആൻ ധാരാളം അധ്യായങ്ങളിലൂടെ ആവർത്തിച്ച് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സത്യമാണ് സോമനാഥ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ വേറെയും അധ്യായങ്ങളിൽ, ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ വചനം തന്നെ നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചു പറയാൻ, ഇത്തഖു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച സർട്ടാവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം എന്തെന്നറിയുമോ? ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അലീം, അതെ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനം, ഈ ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെടും, എർത്തുക്കിക്കുണ്ടാകും. അത് സാധാരണ നിലക്കുള്ള ഒരു ഭൂകമ്പാവില്ല, അത് ശൈഉൻ അലീം, ഭയാനകമായിരിക്കും, വമ്പിച്ചതായിരിക്കും. മനുഷ്യൻ അശ്രദ്ധനായി, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ പോലും തൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് എറിയുന്ന, ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഉമ്മക്ക് സാധിക്കാതെ വരുന്നൊരു സാഹചര്യമായിരിക്കും അത്. മനുഷ്യർ ഒരു തരം ലഹരിയിലായിരിക്കും അത് ആ സന്ദർഭം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ശാസ്ത്രം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറയുകയാണ്. ഞാൻ ഈ വചനങ്ങൾ കൂടുതലായി പറയുന്നില്ല, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഖുർആൻ, ധാരാളം വചനങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആനിൻ്റെ പ്രയോഗം എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്, എത്ര അത്ഭുതകരമാണ്, ഈ സത്യം നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ ഈ ഗ്രന്ഥത്തോട് തട്ടിച്ചു നോക്കി സത്യം മനസ്സിലാക്കാൻ ഇതൊരവസരമാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്ഭുതകരമാണ്, സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.